വെൽക്കം ടു ലേണിംഗ് അറ്റ് ഫിംഗർ ടിപ്സ്. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു അനിശ്ചിതത്വത്തിനൊടുവിൽ PSC പ്രിലിമിനറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. February 20 തുടങ്ങി March 13 അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ LDC പ്രിലിംസ് പരീക്ഷ PSC നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊക്കെ ജില്ലകൾക്ക് ഏത് ഡേറ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടിയപക്ഷം February 10 അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നതോടുകൂടി അക്കാര്യത്തിനും കൃത്യതയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളുടെ പുറകെ പോവാതെ വ്യക്തത വന്നിട്ടുള്ള പരീക്ഷയുടെ തയ്യാറെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള പ്രിപ്പറേഷൻ മോഡിലുള്ളവർ ഉണ്ടാവും. നിരന്തരം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ആദ്യത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സാം ഡേറ്റ് വരാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാതെ പേരിന് പഠിച്ചു പോകുന്നവരാണ് രണ്ടാമത്തെ ആ ഒരു വിഭാഗത്തിലുള്ളവർ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് വരട്ടെ, അപ്പോൾ പഠിച്ചു തുടങ്ങാം എന്ന് കരുതുന്നവരാണ്. ഫസ്റ്റ് കാറ്റഗറിയിലുള്ളവർ പോലും കമ്പാരറ്റീവ്ലി സേഫ് സോണിലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ജനറലി പറയുകയാണെങ്കിൽ ആരും തന്നെ ഈ ഒരു എക്സാം ഫെബ്രുവരിയിൽ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. മാർച്ചിൽ SSLC എക്സാമൊക്കെ കഴിഞ്ഞ് ഏപ്രിലാണ് പലരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന കാറ്റഗറിയിലാണ് എന്നൊക്കെ കരുതി വിഷമിക്കാതെ 100% കൊടുത്തുകൊണ്ട് പഠനത്തിൽ മുഴുകി നമ്മൾ നമ്മുടെ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് പലരിൽ നിന്നും വീഡിയോ ആയിട്ടും സുഹൃത്തുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ഇതുവരെ എഴുതിയ PSC എക്സാം അല്ല ഇത്. ഇതൊരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്, LDC മെയിൻസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യതാ പരീക്ഷ. SSLC ലെവലിൽ മാത്രമുള്ള സിലബസാണ് പ്രിലിമിനറിക്ക് ഉള്ളത്. അത് കവർ ചെയ്യാൻ വരുന്ന ഒരു മാസം ധാരാളമാണ്. അടുത്ത 30 എഫക്റ്റീവായി പഠിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഇപ്പോഴേ 10 അല്ലെങ്കിൽ 15 പഠിക്കണമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നാം തന്നെ നമ്മെ പേടിപ്പിക്കാതിരിക്കുക. ആദ്യം നമ്മൾ നല്ലൊരു പ്ലാൻ റെഡിയാക്കുക. എന്നും പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആവാൻ പാടില്ല. ആ ഒരു പ്ലാനിൽ ആദ്യത്തെ 1-2 ഒരു 1-2 പഠിക്കുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 3-4 ആകുമ്പോഴത്തേക്കും നമ്മളൊരു 3-4 എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പഠനത്തിൻ്റെ മണിക്കൂറുകൾ കൂട്ടുക. പിന്നീട് ഒരു വീക്ക് കഴിയുമ്പോൾ ഒരു 5-6 1-2 എടുക്കുക. 5-6 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സ്പീഡ് നമ്മുടെ സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഠന രീതി ആ രീതിയിൽ വ്യാപിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠനം മണിക്കൂറുകൾ കൂട്ടുമ്പോഴൊക്കെയും നമ്മൾ വായിക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സമയം നമ്മൾ പ്രത്യേകം ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് ചെയ്യാതെ നമ്മൾ എത്രത്തോളം പഠിച്ചിരുന്നാലും ഒരു കാര്യവുമില്ല. റിവിഷനാണ് ഈ ഒരു എക്സാമിൽ, ഇതെന്നല്ല എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസിലും നമ്മുടെ കീ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ എല്ലാ ദിവസവും കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമയം കൂട്ടി 7 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 15 മേലെയൊക്കെ പോകണോ എന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ച് ഇപ്പോഴേ ടെൻഷൻ ആവേണ്ടതില്ല. ആവറേജ് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 7-8 ലെവലിലേക്ക് എത്തിയാൽ അടുത്ത ഒരു 10-20 തന്നെ ആ ഒരു സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അത് വളരെ മതിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോവുക. രണ്ടാമതായി നമ്മൾ റിവിഷൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ സിലബസ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സിലബസിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്കാണ്. അതിന് നമ്മൾ നിരന്തരം ഒരു 20-25 or 50 കഴിയുന്നത് പോലെ, ഇനി മിനിമം 10 അങ്ങനെ അത്രയെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ള ഓരോ ഫാക്ടും കൂടി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ 25 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതിൻ്റെ കൂടെയുള്ള ഫാക്ട്സും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് 100 ഡെയിലി എന്നുള്ള ആ ഒരു ടാർഗറ്റിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്ലാനിൽ കൂടാം, അല്ലെങ്കിൽ അവരുടേതായ പ്ലാൻ ഉണ്ടാക്കി അത്തരത്തിൽ റിവൈസ് ചെയ്യാം. ഇന്ന് എല്ലാവർക്കും മെറ്റീരിയൽസ് അവരുടെ ഫിംഗർ ടിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഏത് വേണം വേണ്ട എന്നുള്ളത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കുക. എന്നിട്ട് ആ ഒരു പ്ലാനിൽ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആവുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ട് തന്നെ ഈ ഒരു മാസം എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.